ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അവസരങ്ങൾ പിന്നെയും പിന്നെയും ലഭിച്ചുകൊണ്ടിരിക്കും. ഈ റമദാൻ കഴിഞ്ഞൊരു 11 മാസം കാലം കഴിഞ്ഞാൽ വീണ്ടും ലോകത്ത് റമദാൻ വന്നുകൊണ്ടിരിക്കും. വരും റമദാൻ, വരും റമദാൻ, പോകും. ഇങ്ങനെ അവസരങ്ങൾ പിന്നെയും പിന്നെയും കിട്ടും. പക്ഷേ ഒരൊറ്റ കാര്യം നിങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അവസരങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിരിക്കൂല. പിന്നെയും പിന്നെയും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവസരങ്ങൾക്ക് ഒരു അവസാനമുണ്ട്. മൻ മാത്ത കാമത്ത് സഅത്തു, ഒരാൾ മരണപ്പെട്ടാൽ അതോടുകൂടി അവന്റെ അവസരങ്ങൾ അവസാനിച്ചു, അവന് നിശ്ചയിച്ച സമയം തീർന്നിരിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവസരങ്ങൾ ഒരുപാട് ലഭിച്ചു, ഇനിയും ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവസരങ്ങൾ ലഭിക്കുന്നത് മരണം വരെ മാത്രമാണ്. നമ്മളിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ റമദാനിൽ കൂടെയുള്ളവരും പലരും മരണപ്പെട്ടുപോയി. നമ്മളുമായി ബന്ധപ്പെട്ട് മരിച്ചു പിരിഞ്ഞ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു റഹ്മത്ത് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മരണം ഒരു സ്വാഭാവികമായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അത്ര കൂടുതൽ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കാറില്ല എന്ന് മാത്രം. സത്യത്തിൽ ഒരാൾ മരിച്ചു എന്നതിന്റെ അർത്ഥം മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ചെയ്തു വെക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു നിശ്ചയിച്ച സമയം തീർന്നിരിക്കുന്നു എന്നാണ് ഒരാൾ മരിച്ചു എന്നതിന്റെ അർത്ഥം. സ്വർഗം ലഭിക്കാൻ വേണ്ടി, യജമാനനായ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി, അള്ളാഹുങ്കിൽ സ്വീകരിക്കപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത സമയം തീർന്നിരിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞാൽ, അതികഠിനമായ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാനുള്ള സമയം തീർന്നിരിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ പലരും പലതും ചെയ്യേണ്ടതുണ്ട്. മരണപ്പെട്ട വ്യക്തി മുഅ്മിനായാണ് മരണപ്പെട്ടതെങ്കിൽ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ ഉപകരിക്കുകയും ചെയ്യും. അതേസമയം എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി, എന്റെ വിജയത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച സമയം എന്റെ മരണം വരെയാണ്. എന്റെ മരണത്തോടുകൂടി അത് അവസാനിക്കുകയാണ്. പോരാ, എന്റെ മരണശേഷം എനിക്ക് വേണ്ടി മറ്റുള്ള മുഅ്മിനീങ്ങൾ ചെയ്യുന്നത് ഉപകരിക്കണമെങ്കിൽ പോലും ഞാൻ മുഅ്മിനായി മരിച്ചു കിട്ടണം. അള്ളാഹു നമ്മളൊക്കെ മരിക്കുമ്പോ പൂർണ്ണ മുഅ്മിനായി മരിക്കാനുള്ള മഹാഭാഗ്യം പടച്ചറപ്പ് നമുക്ക് നൽകുമാറാവട്ടെ. മരണസമയത്ത് ഈമാൻ സലാമത്തായി കിട്ടെ. മുഅ്മിനായി മരിക്കുക, എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ഉപകരിക്കാനും രക്ഷപ്പെടാനും കഴിയൂ. എങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടാൻ വേണ്ടി, മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൊള്ളണം. ഞാൻ പറഞ്ഞത് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ അത് നമ്മുടെ മരണത്തോടു കൂടി അവസാനിക്കുക. ഈ ഒരു നിലക്ക് ജീവിതത്തിൽ ഒരു റമദാനിനെയും കൂടി കാത്തിരിക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുസ്ലിം സഹോദരങ്ങളെ, ഞാൻ എന്റെ സ്വന്തത്തോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, റമദാൻ വരുന്നു എന്നതിന്റെ അർത്ഥം എനിക്ക് രക്ഷപ്പെടാൻ, എന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു വാങ്ങാൻ എന്റെ റബ്ബ് ദാ ഒരു അവസരം കൂടി തന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തോടുകൂടി റമദാനിനെ സമീപിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശദമായ മസാലകളിലേക്ക് ഇപ്പോൾ ഞാൻ ഈ സംസാരത്തിൽ കടന്നു ചെല്ലുന്നില്ല. വിശുദ്ധ റമദാൻ സ്പെഷ്യലായി രണ്ട് കർമ്മങ്ങളാണ് റമദാനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉള്ളത്. ഇഫ്തറ അല്ലാഹു അലൈക്കും സിയാമ വജഅല ഖിയാമഹു തതവ്വുഅ. റമദാൻ നോമ്പും റമദാൻ നിസ്കാരവും, റമദാനിന്റെ സ്പെഷ്യലായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങൾ, അഞ്ച് ഫർളി നിസ്കാരങ്ങൾ, അത് എല്ലാ ദിവസവും എല്ലാ മാസവും ഉള്ളതാണ്. അത് റമദാനിലും ഉണ്ട്. വിത്ർ നിസ്കാരം ഉൾപ്പെടെയുള്ള മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ, അത് എല്ലാ മാസങ്ങളിലും ഉള്ളതാണ്. അത് റമദാനിലും സദഖകളും ഇഅ്തികാഫും ഖുർആൻ പാരായണവും അടക്കമുള്ള സൽക്കർമ്മങ്ങൾ എല്ലാ മാസങ്ങളിലും ഉള്ളതാണ്. അത് റമദാനിലുമുണ്ട്. റമദാനിൽ അതിൽ കൂടുതൽ പ്രതിഫലവും ഉണ്ട്.
അതേസമയം റമളാൻ എന്ന നിലക്ക് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട രണ്ട് കർമ്മങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇഫ്തറല്ലാഹു അലൈക്കും സിയാമ ഷഹ്റു റമളാൻ ഇഫ്തറല്ലാഹു അലൈക്കും സിയാമ സിയാമു റമളാൻ റമളാൻ നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു وجعل قيامه تطوعا قيام رمضان رمضان نسكارم الله നിങ്ങൾക്ക് സുന്നത്തായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് സിയാമ റമളാൻ ഖിയാമ റമളാൻ റമളാൻ നോമ്പ് റമളാൻ നിസ്കാരം ഇതാണ് റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ കർമ്മങ്ങൾ റമളാൻ നോമ്പിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല റമളാനിൽ നിർബന്ധമുള്ള നോമ്പ് കൃത്യമായി നോൽക്കണം അനുഷ്ഠിക്കണം അതിന് തൗഫീഖ് ലഭിക്കണം എന്ന ഒരു നിശ്ചയവും ഒരു തീരുമാനവും നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഒറ്റ നോമ്പ് നഷ്ടപ്പെടാതെ നോമ്പ് നിർബന്ധമുള്ള മുഅ്മിനീങ്ങൾ നിങ്ങൾ ഒറ്റ നോമ്പ് നഷ്ടപ്പെടാതെ ആദ്യ അവസാനം നോമ്പ് സൂക്ഷിക്കണം. ഖിയാമു റമളാൻ റമളാൻ തറാവീഹ്